അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട പാണക്കാട് സാദിക്കലി തങ്ങളുടെ പരാമർശത്തിനെതിരെ INL. ഗാന്ധിയുടെ രാമരാജ്യമല്ല RSS-ൻ്റെതെന്നും അതറിയാത്തവരല്ല രാഷ്ട്രീയ നേതാക്കളെന്നും INL നേതാവ് അബ്ദുൽ അസീസ് പറഞ്ഞു. അണികളെ നേതാക്കൾ മണ്ടന്മാരാക്കുന്നുവെന്നും അബ്ദുൽ അസീസ് കുറ്റപ്പെടുത്തി. രാമക്ഷേത്രം രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങളുടെ ആവശ്യം എന്നായിരുന്നു സാദിക്കലി തങ്ങളുടെ പരാമർശം. രാജ്യത്തെ ഭൂരിപക്ഷം ഭൂരിഭാഗം ജനങ്ങളും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ശ്രീരാമക്ഷേത്രം, അതൊരു യാഥാർത്ഥ്യമാണ്. അത് രാജ്യം അതിൽ നിന്നും നമുക്ക് പുറകോട്ട് പോകുവാൻ സാധിക്കുകയില്ല. അത് രാജ്യത്തെ ഭൂരിപക്ഷം വരുന്നൊരു സമൂഹത്തിൻ്റെ ആവശ്യമാണ്. അത് അയോധ്യയിൽ നിലവിൽ വന്നു എന്നുള്ളതാണ്. പക്ഷെ അതേക്കുറിച്ച് നമ്മൾ അതിനെ പ്രതിഷേധിക്കേണ്ടോ മറ്റോ കാര്യമൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളമില്ല. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. അഭിജിത്ത്, ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട സമയത്ത് കേരളത്തെ രാജ്യത്ത് മതേതരത്വം നിലനിർത്താൻ വേണ്ടി നിലപാടുകൾ സ്വീകരിച്ചതിൻ്റെ പേരിൽ എന്നും പ്രശംസിക്കപ്പെടുന്നതാണ് മുസ്ലിം ലീഗിൻ്റെ നിലപാടുകൾ. ഇന്നിപ്പോൾ ഈ രാമക്ഷേത്രം ഉണ്ടാകുമ്പോഴും ലീഗ് അത് മഹാഭൂരിപക്ഷത്തിൻ്റെ ആഗ്രഹ സാക്ഷാത്കാരമായി അത് കാണുകയാണോ? ഇപ്പോൾ സാദിക്കലി തങ്ങൾ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ ഏത് നിലയ്ക്കാണ് വിമർശന വിധേയമാകുന്നത്? അന്ന് ലീഗിന് ഉണ്ടായ പ്രശ്നങ്ങൾ, അതിനെ തുടർന്ന് INL എടുത്ത നിലപാടുകൾ ഒക്കെ നമുക്കറിയാവുന്നതാണ്, ചരിത്രത്തിലുള്ളതാണ്. INL ഈ പുതിയ സാദിക്കലി തങ്ങളുടെ ഈ പുതിയ പരാമർശങ്ങളോട് അതിനെങ്ങനെ കാണുന്നു? എന്ത് വിമർശനമാണ് INL ഉയർത്തുന്നത്? ഗോപി, പുൽപ്പറ്റ പഞ്ചായത്തിൽ കഴിഞ്ഞ മാസം 24-ന് സാധിക്കലി തങ്ങളുടെ ഈ ഒരു പ്രസംഗം നടക്കുന്നത്. ആ പ്രസംഗത്തിൽ അദ്ദേഹം ഈ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട അഭിജിത്ത്, ഞാൻ ഒരു നിമിഷം ഞാൻ അഭിജിത്തിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ INL നേതാവ് അബ്ദുൽ അസീസ് നമ്മളോടൊപ്പം ഉണ്ട്. ശരി, അബ്ദുൽ അസീസ്, താങ്കൾക്ക് കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഈ അയോധ്യയിലെ രാമക്ഷേത്രം സംബന്ധിച്ച കാര്യങ്ങളിൽ സാദിക്കലി തങ്ങൾ പറഞ്ഞത് രാജ്യത്തെ മതേതരത്വത്തെ നിലനിർത്താൻ സഹിഷ്ണുതയോടെ ഇതെല്ലാം കാണുകയാണ് വേണ്ടത്, മാത്രമല്ല ഒരു ഭൂരിപക്ഷത്തിന്റെ ആഗ്രഹ സാക്ഷാത്കാരമായി അതിനെ കണ്ടാൽ മതി, അതിൽ വെറുതെ അനാവശ്യമായ വിമർശനങ്ങൾ ഉണ്ടാക്കുകയും മതവിദ്വേഷത്തിന് ഇടയുണ്ടാക്കുകയും ചെയ്യേണ്ടതില്ല എന്നതാണ്. ലീഗിൻ്റെത് ഒരു മതേതരത്വ നിലപാടായി കാണുന്നതിൽ INL-ന് എവിടെയാണ് തടസ്സം? ലീഗിൻ്റെത് മതേതരത്വ നിലപാടല്ല എന്ന് മാത്രമല്ല, ലീഗിൻ്റെത് മൃദു ഹിന്ദുത്വ നിലപാടും RSS അനുകൂല നിലപാടുമാണ് എന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം ബാബറി മസ്ജിദിന്റെ ഭൂമി, നിലനിന്ന ഭൂമി 2.77 ഏക്കർ വഖഫ് ഭൂമിയാണ് എന്ന് സുപ്രീം കോടതി തന്നെ അംഗീകരിച്ചിട്ടുള്ളതാണ്. ആ ഭൂമിയിൽ ശ്രീരാമക്ഷേത്രം നിർമ്മിക്കണം എന്നും വിധിയുണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ആ വിധിയെ വളരെ വേദനയോടുകൂടിയാണ് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ അംഗീകരിക്കുകയും നോക്കിക്കാണുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ ബാബറി മസ്ജിദ് തകർത്ത ഇടത്ത് ഉണ്ടാക്കിയ ക്ഷേത്രം അഭിമാനകരമാണ് എന്ന പരാമർശം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അപമാനകരമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എന്തെന്നാൽ, ബാബരി മസ്ജിദിന്റെ ഭൂമിയിൽ അന്യായമായി കെട്ടിപ്പൊക്കിയ ക്ഷേത്രത്തിനെതിരായി ഇന്ത്യയിലെ മതനിരപേക്ഷ കക്ഷികൾ എല്ലാവരും ഒറ്റക്കെട്ടായി രംഗത്തുണ്ട്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന്റെ രൂപീകരണം തന്നെ ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണാർത്ഥമാണ്. ആ അവകാശ സംരക്ഷണാർത്ഥം രൂപീകരിക്കപ്പെട്ട ലീഗ് ന്യൂനപക്ഷങ്ങൾക്ക്, മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമിയിൽ നിർമ്മിച്ച, അന്യായമായി നിർമ്മിച്ച ക്ഷേത്രത്തെ അംഗീകരിക്കുന്നു എന്ന് പറയുന്നത് വഞ്ചനയാണ്, മുസ്ലിം സമുദായത്തോട് ചെയ്യുന്ന കൊടും ചതിയാണ്. ഇത് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം തിരിച്ചറിയുകയും ഈ നിലപാടെടുക്കുന്ന ആളുകൾക്കെതിരായി ശക്തമായി അവർ രംഗത്തുണ്ടാവുകയും ചെയ്യും, ഒരു സംശയവുമില്ല. അവിടെ ഞാൻ ഒരു കാര്യം, അതായത് സാദിക്കലി തങ്ങൾ പറയുന്ന ഒരു ഭാഗം താങ്കൾ ശ്രദ്ധിച്ചില്ലേ? ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ് രാമക്ഷേത്രവും ഇനി അവിടെ പണിയാൻ പോകുന്ന ബാബറി മസ്ജിദും. അപ്പോൾ ഒരു സംഘർഷത്തിലേക്കോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വൈരത്തിലേക്കോ ഒക്കെ രണ്ട് വിഭാഗങ്ങൾ കടക്കാതിരിക്കാൻ വളരെ ശ്രദ്ധയോടുകൂടി കരുതലോടുകൂടി നടത്തിയ ഒരു പക്വതയാർന്ന ഒരു പ്രതികരണമായി എന്തുകൊണ്ടാണ് INL ഇതിനെ പരിഗണിക്കാത്തത്? ഒരിക്കലുമില്ല. ഇത് ഒരു ഭൂമിയുടെ അവകാശ തർക്കം എന്ന നിലയിൽ കോടതി പരിശോധിച്ചപ്പോ മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ അവകാശപ്പെട്ട ഭൂമിയിൽ സംഘർഷ സാധ്യത ഇല്ലാതാക്കാൻ ഉണ്ടാക്കപ്പെട്ട ക്ഷേത്രത്തെയും ഉണ്ടാക്കാൻ പോകുന്ന പള്ളിയെയും നിശബ്ദമായി അംഗീകരിച്ചു കൊടുക്കുക എന്നതിൽ കവിഞ്ഞ് അത് അഭിമാനകരമാണ് എന്ന് പറയുന്നതിലാണ് പ്രശ്നം. അത് അഭിമാനകരമാകുന്നത് RSS-കാർക്കാണ്. ഇന്ത്യയിൽ രാമരാജ്യം രൂപീകരിക്കുന്നതിന് വേണ്ടിയാണ് RSS ഇപ്പൊ നിലനിൽക്കുന്നത്. രാമക്ഷേത്രം അതിന്റെ ആരംഭവുമാണ്. ഇന്ത്യയിലെ രാമരാജ്യം ശ്രീരാമന്റെ ഗാന്ധിജിയുടെ രാമരാജ്യമാണോ വരേണ്ടത്, RSS-ന്റെ രാമരാജ്യമാണോ വരേണ്ടത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇപ്പൊ പ്രസക്തമായിട്ടുള്ളത്. സാദിക്കലി തങ്ങളെ പോലൊരാൾ നടത്തിയിട്ടുള്ള പരാമർശങ്ങളെ
പിടിച്ചുകൊണ്ട് ഇത് ആർ എസ് എസ് അനുകൂല പരാമർശമാണെന്ന് പറഞ്ഞാൽ ഇതിലൊരു രാഷ്ട്രീയമായി അത് എവിടെയൊക്കെയോ ചേരാതെ നിൽക്കുന്നതാണല്ലോ താങ്കളുടെ ഈ ആരോപണം. ആർ എസ് എസ് അല്ലാതെ മറ്റ് ഇന്ത്യയിലെ ഏത് മതനിരപേക്ഷ കക്ഷിയാണ് പള്ളി തകർത്തെടുത്തുണ്ടാക്കിയ ക്ഷേത്രത്തെ അംഗീകരിക്കുന്നത്? ഇടതുപക്ഷ ജനവിഭാഗങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? കോൺഗ്രസ് പോലും പള്ളി തകർത്തതിന് എതിരാണ് എന്ന് പരസ്യമായി പറയുന്നുണ്ട്. രഹസ്യമായി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അവർ പറയുന്നത് പള്ളി തകർത്തതിന് എതിരാണ് എന്നാണ്. പക്ഷേ മുസ്ലിം ലീഗ് ഒരു കാരണവശാലും ആ നിലപാട് എടുക്കാൻ പാടില്ലായിരുന്നു. മുസ്ലിം ലീഗ് എടുക്കേണ്ട നിലപാട് ആർ എസ് എസ് വിരുദ്ധമായ നിലപാടാണ്. ആർ എസ് എസിന്റെ നിലപാടും മുസ്ലിം ലീഗിന്റെ നിലപാടും ഒന്ന് മതേതരത്വത്തിന്റെ പേരിലായാലും ഒന്ന് വർഗീയതയുടെ പേരിലായാലും രണ്ടും സമാനമാകുന്നത് എന്നത് എത്രമേൽ അപകടകരമാണ്. അതാണ് ഞങ്ങളുടെ പ്രശ്നം. ഈ ഇപ്പോഴീ ഈ നിലപാട്, അതായത് ഇപ്പോൾ സാദിഖ് അലി തങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ഈ നിലപാട് അപകടകരമാണെന്ന അഭിപ്രായമാണോ താങ്കൾക്കുള്ളത്? തീർച്ചയായിട്ടും അപകടകരമാണ്. കാരണം ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ വികാരത്തെ അദ്ദേഹം ഹൈജാക്ക് ചെയ്യുകയും അദ്ദേഹത്തിന്റെ സ്വന്തം വ്യക്തി താല്പര്യങ്ങൾ അതിനെ അടിച്ചേൽപ്പിക്കുകയും ചെയ്തു എന്നതാണ് ഇപ്പൊ നടന്നിട്ടുള്ള യാഥാർത്ഥ്യം. ശരി, വളരെയധികം നന്ദി ശ്രീ അബ്ദുൽ അസീസ് താങ്കളുടെ പ്രതികരണത്തിന്. നമ്മളോടൊപ്പം അഭിജിത്ത് മുഴക്കുന്ന് തുടരുന്നുണ്ട്. അഭിജിത്ത്, ഇതൊരു ആർ എസ് എസ് അനുകൂല സമീപനമായി പോയി, ഈ രാഷ്ട്രീയ നിലപാട് അതിനോട് യോജിക്കാൻ കഴിയില്ല എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഐ എൻ എൽ ഉയർത്തുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം ഐ എൻ എൽ എതിർചേരിയിൽ നിൽക്കുന്നതാണ്. ബാബ്രി പള്ളി തകർത്തതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയെ തുടർന്ന് ലീഗ് ആ പ്രതിസന്ധികളിലൂടെ കടന്നു വന്നതാണ്. ഐ എൻ എല്ലിന്റെ രൂപീകരണത്തിലൊക്കെ കീടവെച്ച സാഹചര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായും ഈ പ്രതികരണവും പ്രതിഷേധവും ഒക്കെ ഉണ്ടാകും. പക്ഷെ അതിനപ്പുറം ഇതിനെത്രത്തോളം രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്, ഈ വിവാദങ്ങൾക്ക് എത്രത്തോളം സാങ്കത്യമുണ്ട്? ഗോപി, ഇതിലെ പ്രധാന പ്രശ്നം ഇപ്പോൾ അബ്ദുൾ അസീസ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെയാണ്. കാരണം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞ ഒരു കാര്യം, ഇത് ബഹുഭൂരിപക്ഷം പേരുടെ ആവശ്യമാണ്, അവരുടെ ആവശ്യമാണ് എന്നുള്ളതാണ്. അതാണ് ഇത്തരത്തിൽ ഈ ഒരു അബ്ദുൾ അസീസിന്റെ ഒരു പരാമർശത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിമർശനത്തെ നമ്മൾ ഏറ്റവും ഗൗരവത്തോടെ കാണേണ്ടത്. കാരണം ഈ ഒരു അയോധ്യയിലെ രാമക്ഷേത്രം എന്നുള്ളത് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം പേരുടെ ആവശ്യമാണ് എന്ന നിലയിൽ വരുമ്പോൾ അത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ കൂടി ആവശ്യമായി വരുന്നു. ഒരിക്കലും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇത്തരത്തിൽ അയോധ്യയിലെ അല്ലെങ്കിൽ ബാബറി മസ്ജിദ് പൊളിച്ചുകൊണ്ട് അവിടെ ഒരു രാമക്ഷേത്രം നിർമ്മിക്കണം എന്ന ആവശ്യം ഉന്നയിക്കുന്നവരല്ല. അത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് മുസ്ലിം ലീഗ് എത്തുന്നത്, മുസ്ലിം ലീഗിന്റെ നേതാക്കൾ എത്തുന്നത്, അത് ഒരു മൃദു ഹിന്ദുത്വത്തിന്റെ ഭാഗമായാണ്, അത് ആർ എസ് എസിന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്നതിന്റെ ഭാഗമായാണ് എന്നുള്ള വിമർശനമാണ് നിലവിൽ ഐ എൻ എൽ നേതാവ് ഉന്നയിക്കുന്നത്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഐ എൻ എൽ ഈ ഒരു ബാബറി മസ്ജിദിന്റെ തകർച്ചയോടുകൂടി ലീഗിന് അത്തരത്തിൽ ആ ഒരു വിഷയത്തോട് ആ ഒരു രീതിയിലുള്ള സമീപനമല്ല എന്നുള്ള വിമർശനത്തോടു കൂടിയാണ് ഐ എൻ എൽ എന്നുള്ളൊരു സംഘടന ഉണ്ടാകുന്നത്. പിന്നീട് നിരന്തരമായി ഈ ഒരു വിഷയത്തിൽ ഐ എൻ എൽ കൃത്യമായ രീതിയിലുള്ള വിമർശനം മുസ്ലിം ലീഗിനെതിരെ ഉന്നയിക്കുന്നതാണ്. ഈ ഒരു പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്കറിയാം ചന്ദ്രികാപത്രത്തിന്റെ അടക്കം നിലപാടിനെ പല രീതിയിൽ വിമർശന ബുദ്ധി നോക്കിക്കാണുകയും ചെയ്തതാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ ഒരു രീതിയിൽ ലീഗിന്റെ ഏറ്റവും തലമുതിർന്ന നേതാവ് തന്നെ ഈ ഒരു പ്രസ്താവന നടത്തുമ്പോൾ അത് ഐ എൻ എൽ ആ ഒരു രാഷ്ട്രീയാർത്ഥത്തിൽ തന്നെ അതിനെ വിമർശിക്കുന്നത്. പാണക്കാട് സാദിഖ് അലി തങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ പ്രതിഷേധിക്കേണ്ടതില്ല, ബാബറി പൊളിച്ചപ്പോൾ തങ്ങൾ സ്വീകരിച്ച സഹിഷ്ണുതയുടെ നിലപാട് ആ നിലപാട് തങ്ങൾ ഇപ്പോഴും സ്വീകരിക്കുന്നു. ഈ ഒരു ആവശ്യം, ഒരു അയോധ്യയിൽ ഒരു രാമക്ഷേത്രം ഉയരുക എന്നുള്ള ഒരു ആവശ്യം, അത് എല്ലാവരുടെയും ആവശ്യമാണ് എന്നുള്ളതാണ്. കൃത്യമായി ആ ഒരു നിലപാടിനെതിരെ തന്നെയാണ് നിലവിൽ ഐ എൻ എൽ രംഗത്ത് വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ ഒരു നിലപാടിനെതിരെ കൃത്യമായ രീതിയിലുള്ള ഒരു വിമർശനം അണികളുടേതടക്കം ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. തങ്ങളുടെ അല്ലെങ്കിൽ ഈ ഒരു രാമക്ഷേത്രം എന്ന ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഈ ഒരു രാമരാജ്യം എന്ന ഒരു കാഴ്ചപ്പാട് ഏത് രീതിയിലാണ് ഗാന്ധിജി കണ്ടത്, അതിന് സമാനമായ രീതിയിലുള്ളതല്ല ആർ എസ് എസിന്റെ രാമരാജ്യം എന്ന ഒരു കാഴ്ചപ്പാട്. അത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രാമരാജ്യമല്ല എന്നൊരു ഒരു നിലപാട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിമർശനം. വീണ്ടും ഈ അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന പരാമർശങ്ങളുടെ പേരിൽ ലീഗിനെ വിമർശിക്കാൻ ഐ എൽ ന് ചരിത്രപരമായ കാരണങ്ങൾ കൂടിയുണ്ട്. സാദിഖ് അലി തങ്ങൾ നടത്തിയിട്ടുള്ള പരാമർശങ്ങളെ അതിരൂക്ഷമായ ഭാഷയിലാണ് ഐ എൻ എൽ ഇപ്പോൾ വിമർശിച്ചിരിക്കുന്നത്.